ഞങ്ങളുടെ അമ്മണി ഉണ്ടായിരുന്നുണ്ട്. ഈ ചൂട് കാലത്ത് പാലിനൊന്നും ഒരു ക്ഷാമമില്ലായിരുന്നു. ഇഷ്ടം പോലെ പാലാണ് ഞങ്ങളുടെ അമ്മണിക്കുട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. ഷേഖാൻ എന്ത് ചെയ്യേ, തിന്നാൻ കൊണ്ടുവന്നാൽ മാത്രമേ ഷേഖാൻ്റെ ചെലവ് കേട്ടോ. നമ്മുടെ പുതിയ അതിഥിയാണ് കണ്ടോ, വിഷുവൊക്കെ പ്രമാണിച്ച് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ കുഞ്ഞായത്. വാ വാ, വന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങി വാ. അവർക്കെല്ലാം നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കൊണ്ടു കൊടുക്കണം, ഈ ചൂട് കാലമല്ലേ. ഹലോ, നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേർക്ക് നമ്മുടെ പെറ്റ് അനിമൽസിനെയൊക്കെ ഒന്ന് കാണണമെന്ന് കുറച്ച് നാളും കൊണ്ടേ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവരെയൊക്കെ ഒന്ന് കണ്ടില്ലെങ്കിൽ ആർക്കും ഒരു സമാധാനം ഇല്ലാത്ത മാതിരിയാണ്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ അമ്മണിയും മണിക്കുട്ടനെയും മണിക്കുട്ടിയൊക്കെ നമ്മളവിടെ പറമ്പിലോട്ട് കൊണ്ട് കെട്ടിയിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നല്ല പോച്ചയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വയറ് നിറച്ചും കഴിച്ചോളും. ഇപ്പം വെയിലിന് മുമ്പ് കൊണ്ടുവന്ന് കെട്ടിയിട്ട് അവർ വയറ് നിറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളങ്ങ് കഴിച്ചുകൊണ്ട്. നമ്മുടെ തൊട്ടടുത്ത പറമ്പ് തന്നെയാണ് ഇത്. നല്ല ഇളം പുല്ലിങ്ങനെ വളർന്നു വരുവാണ്. അപ്പോൾ അവർക്ക് തിന്നാൻ നല്ല ഇഷ്ടമായി പുല്ല്. മണിക്കുട്ടനും മണിക്കുട്ടിയും എല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. മൂന്ന് പേരും കൂടെ ഒരുമിച്ചുണ്ടെങ്കിൽ വല്ലതൊക്കെ കഴിക്കത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആകുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇവിടെ കിടന്നങ്ങ് കൊല വിളിച്ചുകൊണ്ടേയിരിക്കും, ഭയങ്കര നിലവിളിയാണ്. അമ്മണി തന്നെ കൊണ്ടുവരാമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അപ്പം കൊച്ചുങ്ങളെ എല്ലാവരെയായിട്ട് ഇങ്ങോട്ടും ഇങ്ങ് കൊണ്ടുപോകുന്നു. അപ്പം എന്താണ്, മണിക്കുട്ടനെയും മണിക്കുട്ടിയൊക്കെ ഇവരൊക്കെ വളർന്നു കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മളെ മണിക്കുട്ടനും മണിക്കുട്ടിയൊക്കെ എന്തുവായെന്ന്. അപ്പം അത്രയൊക്കെ ആയിട്ടുണ്ട്. മൂന്ന് പേരെയും കൂടെ ഭയങ്കര പാടാണ് കേട്ടോ. പലപ്പോഴും വിചാരിക്കും കൊടുക്കാമെന്ന്, പിന്നെയും വിചാരിക്കും എന്തോ വേണോ വേണ്ടായോ എന്നൊക്കെ. എങ്ങോട്ടും പോകാനൊന്നും പറ്റത്തില്ല അവരെ കേട്ടിട്ട്. അന്ന് തന്നെ നമുക്ക് എവിടെ എവിടെങ്കിലും പോയാൽ അന്ന് തന്നെ തിരിച്ചു വരണം. നാട്ടിൽ വരുമ്പോൾ ഇവരെയൊക്കെ കാണാൻ നല്ല രസമാണ് അല്ലേ. അതെ, നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ ഇവരുടെ കൂടെ ഒക്കെ കളിക്കാനൊക്കെ രസമാണ്. അവരുടെ തുള്ളലൊക്കെ കാണാൻ പ്രത്യേക രസമല്ലേ. രണ്ട് ആട്ടും കുട്ടികൾ എന്താ തുള്ളലെന്നറിയാമോ. ഇപ്പം കുറച്ച് വലുതായി, നേരത്തെ നല്ല രസമായിരുന്നു. അത് ചാടിയോടി ഇവിടെ എല്ലാം വരുമായിരുന്നു. നമ്മുടെ മണിക്കുട്ടനും മണിക്കുട്ടിയും കൂടെ കനാലി വന്ന് എത്തി നോക്കുക കേട്ടോ. കനാലിൽ കൂടെ നല്ലതുപോലെ വെള്ളവും പോകുന്നുണ്ട് കേട്ടോ. അതെ, രണ്ടും കൂടെ ചാടിക്കളയല്ലേ. മണിക്കുട്ടി ഞാൻ മാറിയിക്കാം, അങ്ങ് പോ. വയറ് നിറഞ്ഞെങ്കിൽ ഇനി വീട്ടിൽ പോകാം. വാ അവിടെ. രണ്ടിനെയും കൂടെ അഴിച്ചു വിട്ടാണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഭയങ്കര ചാട്ടാ, ഭയങ്കര ചാട്ടാ. ബാ ബാ ബാ, നിന്നെ മണിക്കുട്ടനെ കെട്ടിയെങ്കിലേ രക്ഷയുള്ളു, അല്ലെങ്കിൽ കുഴപ്പം. നിന്നെ കെട്ടിയിടാം കേട്ടോ. നീ അഹങ്കാരി ചെറുക്കന, നിന്നെ രണ്ട് നീ ഒടിഞ്ഞു വീണ് കിടക്കുന്നേ. വാഴയിലോട്ട് കെട്ടിയങ്ങ് ഇടാം കേട്ടോ. ഇവിടെ നിന്ന് തിന്ന. ഇപ്പോൾ ഞങ്ങളുടെ അമ്മണി ഉണ്ടായിരുന്നുണ്ട്. ഈ ചൂട് കാലത്ത് പാലിനൊന്നും ഒരു ക്ഷാമമില്ലായിരുന്നു. ഇഷ്ടം പോലെ പാലാണ് ഞങ്ങളുടെ അമ്മണിക്കുട്ടി തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തരുന്നുണ്ട് അല്ലേ അമ്മണി. ഇപ്പം ജനുവരി 1-നായിരുന്നു അമ്മണി പ്രസവിച്ചത്. അപ്പം നമുക്ക് കണക്കൂട്ടാനൊക്കെ എളുപ്പമാണ്. ഇപ്പം 3 മാസമൊക്കെ 4-ാം മാസത്തിലോട്ട് കയറിയിരിക്കുക അമ്മണി പ്രസവിച്ചിട്ട്. അപ്പം നല്ലൊരു അമ്മണിക്കുട്ടിയായിരുന്നു. എന്നുവെച്ചാൽ വിശന്നാലും കരയത്തില്ല, പ്രസവിച്ചപ്പോഴും കരഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു അമ്മണിയായത്. നമുക്കൊരു ജോലിയൊന്നുമില്ല, അവളെയും കൊണ്ട് വെത്തപ്പാടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് കൊടുക്കാനൊരു മടി. ഇപ്പം രണ്ടിനെയും കൂടെ അഴിച്ചു വിടുമ്പോഴാണ് പ്രശ്നം കേട്ടോ. ഈ മണിക്കുട്ടനെയും മണിക്കുട്ടിയും കൂടെ. ഇപ്പം മണിക്കുട്ടനെ അവിടെ അങ്ങ് കെട്ടിയിട്ടിരുന്ന മണിക്കുട്ടി ഇവിടെയൊക്കെ പറ്റി പിടിച്ചൊക്കെ നിന്നോളും, ഇവിടെയൊക്കെ നിന്നങ്ങ് നിന്നോളും. മണിക്കുട്ടൻ ധൈര്യം കൂടുതൽ, അവൻ എങ്ങോട്ടെങ്കിലും കയറിയാൻ പോകുള്ളൂ, അതിൻ്റെ പുറകിൽ അവളും പോകും. അതെ, അവൾ മാത്രമാണെങ്കിൽ അവൾ എങ്ങോട്ടും പോകത്തില്ല, ചുറ്റിപ്പറ്റി അങ്ങ് നിന്നോളും. അപ്പം നല്ലൊരു കുറ്റിയൊക്കെ അടിച്ച് അമ്മണി ഇവിടെ കെട്ടിയിരുന്നാലുണ്ടല്ലോ, കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്ന് തിന്നോളും. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അതിൻ്റെ ആഹാരം മുമ്പിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. അതൊക്കെ ഭയങ്കര കുഴപ്പമാണ്. അതിനൊക്കെ തിന്നട്ടെ. വാ അമ്മണി, വാ 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 വാ. വന്നേ വന്നേ കുരുക്ക്. ഇപ്പം ഇത്രയും തിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മണിയെ മാറ്റിക്കെട്ടണം. ഇപ്പം കണ്ട ഒരാളെ കെട്ടിയിട്ടപ്പം മറ്റേ കണ്ട മണിക്കുട്ടിക്കും കുഴപ്പമില്ല, മണിക്കുട്ടനും കുഴപ്പമില്ല. ചാട്ടവും നിന്നു, ഓട്ടവും നിന്നു, എല്ലാം നിന്നു. ഇപ്പം പ്രശ്നമില്ല. ഇവിടെ രണ്ട് പേരുണ്ട് കേട്ടോ, രണ്ട് പേർക്ക് രണ്ട് കച്ചേരയുണ്ട് കേട്ടോ.
രണ്ടും അതിൻ്റെ അകത്ത് കിടക്കത്തുള്ള എന്തുവാ എന്തുവാടാ കച്ചേരി ഇല്ലെങ്കിൽ നീ കിടക്കത്തെ രണ്ടുപേരും രാജാക്കന്മാരുടെ കൂട്ടാ കിടക്കുന്നത് എവനറിഞ്ഞായിരുന്നോ ഇവരെയും കൊണ്ടാണെങ്കിൽ പപ്പ അപ്പിടിക്കാനൊക്കെ കൊണ്ടുപോയായിരുന്നു താഴോട്ട് കനാലിൻ്റെ അടുത്തോട്ടൊക്കെ അന്നേരം ഒരു കൊച്ചു വന്ന് പപ്പയെടുത്ത് ചോദിക്കുവാന്നേ അങ്കൾ എന്തിനാ ഈ നാടൻ പട്ടിയെ വളർത്തുന്നതെന്ന് അന്നേരം പപ്പ പറഞ്ഞേ അതിനെ ആരെങ്കിലും വളർത്താൻ വേണ്ടായോ മോനെ ഇവരെ പിന്നെ പറഞ്ഞനുസരിക്കുമോ ആ കൊച്ചു ചോദിക്കുക അന്നേരം പപ്പ പറഞ്ഞു കുഴപ്പമില്ല കുറച്ചൊക്കെ അനുസരിക്കും നമ്മളിവരെ എടുത്ത് വളർത്തിയില്ലേ രണ്ടുപേരെ രണ്ട് അനാഥ കൊച്ചുങ്ങളെ അവന് പല പല രീതിയിൽ ഇതിനകത്ത് കിടക്കും എന്തു നീ കാണിക്കുന്നേ പല പല പോസുണ്ട് അവന് ഇതിനകത്ത് കിടക്കാൻ അപ്പോൾ എല്ലാവരും വരുമ്പോൾ അവനൊരു പ്രത്യേക സന്തോഷമാണ് എവൻ വന്നാലും മെറും വന്നാലും പപ്പ വന്നാലും സുഖം വന്നാലും ഇങ്ങനെ കിടക്കുന്ന കറങ്ങി എന്താ വേണം ബിസ്ക്കറ്റ് വേണോ ബിസ്ക്കറ്റ് വേണോ ബ്രൂണോയ്ക്ക് കുളിക്കാൻ വാ ബ്രൂണോ വാ കുളിക്കാൻ വാ 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 കഥകനപ്പുറം കിടക്കുകയാണ് ബ്രൂണോ മുറ്റത്ത് ഇവിടെ കിടത്തുന്നത് എങ്കിലും അവൻ പരക്കെ അകത്തോട്ട് പോയി കിടക്കും ചൂടൊക്കെ അല്ലേ അപ്പം കുളിക്കാന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു സൗണ്ട് കേട്ടോണം ബ്രൂണോ വാ നമുക്ക് കുളിക്കാം വാ വാ എന്ന വെള്ളം വിത്തം പോവന്നേ എന്തി വെള്ളം വിത്തിട്ട് വാ കുളിക്കാമെന്ന് വാ കുളിക്കാം വാ വാ ബ്രൂണോ കുളിച്ച് സുന്ദരനാവണ്ടായോ വാ കുളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് പക്ഷെ കുളി തുടങ്ങിയാൽ പിന്നെ അവിടെ അങ്ങ് നിന്നോളും പക്ഷെ പുറത്തൊന്നും സോപ്പോ ഒന്നും നമ്മൾ തേക്കരുതെന്ന് മാത്രം വാടാ എന്നാ ബിസ്ക്കറ്റ് എന്നാ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് വേണോ അവിടെ എല്ലാവരും നാണക്കേട് പറയട്ടെ അയ്യേ എന്തിനു നാണക്കേട് കുളിക്കാത്ത ബ്രൂണോ എന്ന് പറയുമല്ലോ എന്നാ വേണോ അയ്യോ അയ്യോ ആരാടാ എന്റെ ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്നേ ആരാടാ ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്നേ ബിസ്ക്കറ്റ് വേണോ ആശാന് ആരാടാ എന്റെ ബിസ്ക്കറ്റ് എടുക്കുന്നേ ബിസ്ക്കറ്റ് എടുത്ത കുളിക്കാത്തവന് എന്തിനാണ് ബിസ്ക്കറ്റ് എടുക്കുന്നേ ഇതാരാടാ കിടക്കുന്നേ ബ്രൗണിയുടെ അടുത്ത പോസ് എങ്ങനെയോ ബ്രൗണി നീ എല്ലാവരുടെയും തിരക്കെന്ന് പറഞ്ഞോ യോ എല്ലാവരും തിരക്കെന്ന് പറ എടോ ഇതാ കള്ളക്കുച്ചനെ ഇതാ കള്ളക്കുച്ചനെ ബ്രൗണിയുടെ അടുത്ത പോസാണ് കസേരക്കകത്തുള്ള ബ്രൗണി ആ എല്ലാ രീതിയിലും ഈ ചെറുക്കെ ഇരിക്കും നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണോ എഴുന്നേക്ക് നീ എഴുന്നേര് ഷെയ്ക്കാൻ്റെ താ ഷെയ്ക്കാൻ്റെ എന്തി തിന്നാൻ കൊണ്ടുവന്നാൽ മാത്രമേ ഷെയ്ക്കാൻ്റെ തരാവൂ കേട്ടോ കേട്ടാ ബിസ്ക്കറ്റ് കണ്ടാലേ നീ ഷെയ്ക്കാൻ്റെ തരാവൂ ഒന്നുകൂടെ താ രണ്ട് കൈകൊണ്ടും തരാ അറിയാമോ രണ്ട് കൈകൊണ്ടും തരാ അറിയാമോ വായിന്ന് തേം വീഴുന്ന നമ്മുടെ പുതിയ അതിഥിയാണ് കണ്ടോ വിഷുവൊക്കെ പ്രമാണിച്ച് നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ കുഞ്ഞായത് പ്രാവൻ കുഞ്ഞേ പ്രാവൻ കുഞ്ഞേ ഇപ്പം ഒരു ഒരെണ്ണത്തിനേഴും മൂന്നും നാലും മുട്ടയൊക്കെ ഇരിക്കും ആ ഒരു പ്രാവ് വന്ന് എല്ലാം നീക്കിയാൽ കളയും അവസാനം ഒരെണ്ണത്തിനെ വിരിക്കും ഇപ്പം ഇങ്ങനെ നടക്കുന്ന ഇവിടെ മൂന്നാല് മുട്ട കാണും അവസാനം ഒരെണ്ണം വിരിക്കും അതെ നമ്മളൊരു കൗതുകത്തിന് വേണ്ടി വളർത്തിയതാണ് അവരിവിടെ ഒരു സാമ്രാജ്യം തന്നെ പണിഞ്ഞു വെച്ചിരിക്കുക മക്കളെ എന്തുകൊണ്ട് വിശേഷം നിങ്ങൾക്ക് കൂട്ടാരും ഇല്ലയോ ഒറ്റയ്ക്കേ ഉള്ളോ അജ്ജാപ്പിട്ടെ പോയ്ക്കോ എൻ്റെ അമ്മ എടുത്ത് പോയ്ക്കോ ഇപ്പം കൂട് തുറന്നു വിട്ടാലും അവർ പറക്കത്തൊന്നുമില്ല കേട്ടോ ഇവിടെ തന്നെ അങ്ങ് ഇരുന്നോളും എല്ലാം കൂടെ ഇപ്പോൾ ഒരു 10-17 എണ്ണം ആയിട്ടുണ്ട് ഇതിനകത്ത് മുട്ടയിട്ട് അവർ തട്ടിക്കളിക്കാണ്ട് മുട്ടയൊക്കെ അതിനകത്ത് കിടക്കും ഇവിടെ പുറത്തൊക്കെ കിടക്കുക മുട്ട അവിടെ കിടക്കുന്നുണ്ടോ മുട്ട ഉണ്ടോ ഉണ്ടോ അവിടെ കൊണ്ടുവരണം ഇട്ടിട്ട് അവിടെ കുത്തിയിരിക്കുന്നു
ആ കൂട്ടിനകത്ത് കിടപ്പുണ്ട്. കുറേ പേരുണ്ടല്ലേ. കൂടൊക്കെ അങ്ങ് വൃത്തിയേടാക്കുക ഈ പ്രാവുകള്. ആറെട്ട് പത്ത് നമ്മുടെ മേളിലൊക്കെ ഇരിക്കുന്നു. മേളിൽ ഇരിക്കുന്നുണ്ടല്ലേ. ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനൊന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ചിനുണ്ട്. പതിനേഴ് എണ്ണം ആയിട്ടുണ്ട് കേട്ടോ. അവര് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കുന്നത്. അവര് മുട്ടയൊന്നുമില്ല. അതിപ്പോ നമ്മുടെ കൂട് തുറന്നിട്ട് ഇവരിങ്ങനെ ഇരിക്കുവോ? പുറത്തോട്ട് പോകണമെന്നോ പറക്കണമെന്നോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല. അവരിവിടുത്തെ സ്ഥിരം കക്ഷികൾ അതിന് പറഞ്ഞൊന്നും പോകത്തില്ലായിരിക്കും അല്ലേ. അങ്ങ് നിന്നോളും. പോയാലും ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ച് ചുറ്റിപ്പറ്റിയൊക്കെ അങ്ങ് നിന്നോളുമായിരിക്കും. ഒരു പുതിയ ടൈപ്പ് കണ്ടോ ഇവനെ? ഇത് ബ്രാഹ്മണും വെള്ളയും കൂടെ ചേർന്നുള്ള രസമുണ്ടോ എന്നെ കാണാല്? അതിന്റെ തന്നെ ഇനി വേറെ വേറെ രൂപങ്ങളൊക്കെ ആയി വരും. ഹണി അയ്യോ മേടിച്ചോട്ട് തോപ്പോയി. പുറത്തിറക്കാൻ നോക്കിയതാ. ബാദാണ്ടെ നാ ബാമ്മക്കും പറ്റത്തീർത്തിട്ടേ വരത്തുള്ളു. ബാ പൈസ എന്ന മാതിരി അയലിയ അങ്ങ് പ്രായമായിരുന്നു. വന്നേ ബാ ബാ നാ വിട്ട മുറ്റത്തോട്ട് ആക്കിയാ പിന്നെ ഇങ്ങോട്ട് കയറാൻ ഭയങ്കര പാടാ. ബാ 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 വന്നേ ബാ ഹണി ബാ 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 വന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ. ഇനി വന്നേ ബാ. വെള്ളം എന്താ കൊണ്ട് വെച്ചേക്കുന്നു? ഇനി വാ ഹണിയും പെണ്ണി ഇവിടെ വാ. ബാ രണ്ടുപേരെയും കൂടെ ചേർത്തങ്ങ് വിളിച്ചാൽ മതിയല്ലേ പേര്. വന്നേ ദാ 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 വെള്ളം എന്നാ വെള്ളം എന്നാ വെള്ളം 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 വെള്ളം. ആ ഒരു വെള്ളം കൂടി തുടങ്ങിയിട്ടുണ്ട്. ഒരാൾ വന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അടുത്താൾക്ക് ദാഹമൊന്നും ഇല്ല. അവർക്കെല്ലാം നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കൊണ്ടു കൊടുക്കണം. ഈ ചൂട് കാലമല്ലേ, എല്ലാത്തിനും ഭയങ്കര ദാഹമാണ്. ആ അടുത്ത ആൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നെറ്റിയിലെ രോമം കൊഴിയുന്നൊക്കെ അതങ്ങ് മാറി കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് മരുന്നൊന്നും കൊടുത്തൊന്നുമില്ല. അത് ഇടയ്ക്ക് കൊഴിയും പിന്നെ വരും. രണ്ടുപേരും കൊഴുത്തിരിക്കുക. ഓ ഭയങ്കര തീറ്റിപ്പോ പപ്പയെന്ന്. പ്രാവിനാണെങ്കിൽ ഒരു ചുമട് വീതം കൊണ്ടിട്ട് കൊടുക്കുന്നത്. പ്രാവിനും കിളിക്കും മുയലിനും. ഓ നല്ല ദാഹം ഉണ്ടായിരുന്നല്ലേ പാവം. രണ്ടുപേരും നല്ല കാര്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കും. നല്ല ദാഹമാണ്. പുറത്തോട്ടങ്ങ് വിടാങ്കി ഉണ്ടല്ലേ. അവർക്ക് കയറാൻ ഭയങ്കര മടിയായിട്ടോ. ഇവിടെ എല്ലാം അങ്ങ് കറങ്ങി നടക്കും അങ്ങ്. അപ്പം നമ്മുടെ ലവ് ബേഡ്സ് കണ്ടോ? അപ്പം മൂന്നെണ്ണേ ഉള്ളൂ. പിന്നെ നമ്മൾ വാങ്ങിക്കാനൊന്നും പോയില്ല കേട്ടോ. അവരും മൂന്ന് പേരും ഇപ്പം അതേപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അങ്ങനെ കൊത്തൂടലും ഒന്നുമില്ല. ചിലർ പറയുന്നത് ഫിഞ്ചസിനെയൊക്കെ കൊത്തി കൊല്ലുമെന്നൊക്കെ. പക്ഷെ അവർ തമ്മിൽ നല്ല കൂട്ടായി ഇപ്പം അല്ലേ. അവർക്ക് പപ്പ ഊഞ്ഞാലും ഒക്കെ കെട്ടിക്കൊടുത്ത് നല്ല ഊഞ്ഞാലാട്ടം ഒക്കെ. നല്ല രസമാണ് അവർ ഊഞ്ഞാലാട്ടം കാണാൻ. രണ്ട് ടൈപ്പ് ഊഞ്ഞാൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുളയൊക്കെ കെട്ടിക്കൊടുത്തിട്ടൊരു ഊഞ്ഞാൽ. ഓക്കെ ഇവിടെ വന്നിരുന്നൊക്കെ ആടുന്ന കാണാം. പിന്നെ ഇവിടെ നിന്നാണ്ട് വേറൊരു ഊഞ്ഞാൽ. കിളികളൊക്കെ വന്ന് ഇതിനകത്തിരുന്ന് ആടുന്നതാണ്. നമ്മൾ റൂമിനകത്തിരുന്നുകൊണ്ട് ഇങ്ങനെ കാണും ജെല്ല പറഞ്ഞിട്ട്. അതൊക്കെ ഒരു രസമാണ്. അവരുടെ വളർച്ചയും ഇവരുടെ കളികളും ഒക്കെ കാണാനായിട്ട്. അതുകൊണ്ട് ഐഡിയയിലോട്ട് കയറിപ്പോകുന്നവരെല്ലാം. പിടിയൊന്നും തരത്തില്ല കേട്ടോ. ചട്ടമ്പി പിള്ളേരായത് രണ്ടെണ്ണം. കോഴിയും വന്ന ഇടയ്ക്ക് കൊത്തും. വാടി വാ. അങ്ങോട്ടും അങ്ങോട്ടും നോട്ടം നോക്കി ചറഞ്ഞോണ്ടിരുന്ന് നോക്കുന്നുണ്ട്. നല്ല രസം എൻ്റെ മുഖം കാണാനില്ല. നോക്കുന്നുണ്ടോ ദേഷ്യം? ദേഷ്യം വരുമ്പോഴത്തേക്ക് ഇത് തൂവലെല്ലാം കൂടെ അങ്ങനെ അങ്ങ് ആക്കും കണ്ടോ. നോക്കിക്കേ. ഇനി വന്നേ. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരുന്നല്ലേ. കുറേ വെള്ളകൾ ഇങ്ങനെ നിന്നേന്. നോട്ടം നോക്കിക്കേ. ഇപ്പോൾ കോഴികൾ മുട്ടയിടാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മൂലയ്ക്ക് കയറിയിരിക്കുകയാണ്. ഇപ്പം 10-18 കോഴികളുണ്ട്. ചൂടാണ്, ഭയങ്കര ചൂടാണ്. ഇപ്പം കൂട്ടിൽ തന്നെ ഇട്ടിരിക്കുക. എന്നാലും അവർക്ക് പുല്ലൊക്കെ നമ്മൾ കൊണ്ടു കൊടുക്കണം.
അടച്ചിട്ടേക്കുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ, തുറന്നിട്ടേക്കുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ അവർ പോയി അങ്ങ് കഴിച്ചോളും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ. അപ്പം ഞാനിങ്ങനെ ഇളം പുല്ലുകളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാറുണ്ട് അവർക്ക്. 10-18 കോഴിയുണ്ട്, പെട മാത്രമേ ഉള്ളൂ ഇപ്പം കേട്ടോ, പൂവനില്ല. എല്ലാം നല്ലതുപോലെ മുട്ടയൊക്കെ ഇട്ട് തരുന്നുണ്ട്. അപ്പം മുട്ട പാല് ഒക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒന്നും പുറത്തുനിന്ന് നമുക്ക് പൈസ ചിലവാക്കി ഒന്നും വാങ്ങിക്കേണ്ടി വരുന്നില്ല. അത്യാവശ്യം നമ്മുടെ ഉള്ളിയോ ഒക്കെ വാങ്ങിക്കുന്നേ ഉള്ളൂ. ആണ് മുട്ടയിടാനായിട്ട് ഞാനൊരു കൊട്ട ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെവിട് പോയ ഒരു കൊട്ടയായിരുന്നു, അപ്പം അത് ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുക. അപ്പം അതിനകത്ത് കയറി മുട്ടയും കിട്ടുള്ളൂ. അപ്പം അതിനെ കൊത്തി കുടിക്കുന്ന പരിപാടിയൊന്നുമില്ല, അതിനകത്തിരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പെറ്റ് അനിമൽസിനെയൊക്കെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി നന്ദി, നമസ്കാരം.